കോഹിനൂർ ജംസ് നിങ്ങളുടെ നിലയിലേക്ക് വീണ്ടും സ്വാഗതം. പ്രേക്ഷകരെ ജ്യോതിഷ രക്തം വാസ്തു സംബന്ധമായ എല്ലാ സംശയങ്ങൾക്കും മറുപടി നിർദ്ദേശിക്കുന്നു പ്രശസ്ത ആസ്ട്രോജെമോളജിസ്റ്റ് ആർ ബാബു നരേന്ദ്ര. പ്രേക്ഷകർക്ക് താഴെ കാണുന്ന നമ്പറിൽ അല്ലെങ്കിൽ SMS വഴി സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. നമസ്കാരം. നമസ്കാരം. പേര് പറഞ്ഞോളൂ. അരുൺ. അരുൺ അരുൺ എന്താണ് അറിയാനുള്ളത് പറഞ്ഞോളൂ. 4/11/1987. സമയം 12:33 AM. സ്ഥലം, ജനിച്ച സ്ഥലം ട്രിവാൻഡ്രം. എന്താണ് അറിയാനുള്ളത് പറഞ്ഞോളൂ. സ്റ്റഡി, ജോലി, മാരേജ്. അശ്വതി നക്ഷത്രമാണോ? അതെ, അശ്വതി നക്ഷത്രം. അശ്വതി നക്ഷത്രക്കാർക്ക് ഇപ്പം അഷ്ടമത്തിൽ ശനിയാണ് എന്ന് വെച്ചാൽ കണ്ടശനി കഴിഞ്ഞുള്ള അഷ്ടമത്തിൽ ശനിയാണ്. അപ്പോൾ ശാരീരികമായ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. ആരോഗ്യപരമായ കാര്യങ്ങൾ, അതുപോലെ വ്യാഴമിപ്പം 15/7/2015 വരെ അത്ര അനുകൂലമല്ല. അപ്പോൾ ജോലിയിൽ വല്ല ഇൻക്രിമെൻറ്റും പ്രൊമോഷനും ഒക്കെ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം ആ 15/7 ശേഷമേ സംഭവിക്കുകയുള്ളൂ. 15/7/2015 വ്യാഴം, ധനകാരകനായ വ്യാഴം ഏറ്റവും അനുകൂല സ്ഥാനത്ത് വരും. അപ്പോൾ അതിനുശേഷം ഈ പറഞ്ഞ ഇൻക്രിമെൻറ്റും പ്രൊമോഷനും ഒക്കെ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതിനകത്ത് ഇപ്പം സൂര്യദശ നടക്കുകയാണ്. ഈ സൂര്യദശ നിങ്ങൾക്ക് അത്ര അനുകൂലമല്ല, കാരണം സൂര്യൻ നിൽക്കുന്നത് നീചത്തിലാണ്. അപ്പോൾ ഈ സൂര്യദശ തീരുന്നത് 2020. ഇപ്പം ഈ അഷ്ടമത്തിൽ ശനി കഴിഞ്ഞാലും ഒരു 50% വരെ ആനുകൂല്യമേ കിട്ടുകയുള്ളൂ. അതേസമയം 2020 ശേഷം 10 വർഷത്തേക്ക് ചന്ദ്രദശയാണ്. അത് ഏറ്റവും അനുകൂലമായ ചന്ദ്രദശയാണ്. വളരെ നല്ല പുരോഗതി ജീവിതത്തിലുണ്ടാകുന്നതാണ്. സാമ്പത്തികമായിട്ടും ജോലിപരമായിട്ടും എല്ലാം ഏറ്റവും നല്ലൊരു സമയമായിരിക്കും ചന്ദ്രദശ. ഇതിനകത്ത് വ്യാഴം എൻ്റെ സ്വന്തം ക്ഷേത്രത്തിൽ നിൽക്കുന്നുണ്ട്. അത് ഏറ്റവും അനുകൂലമാണ്. ധനപരമായിട്ട് ഉയർച്ചയൊക്കെ ഉണ്ടാകുന്ന ജാതകമാണ്. ഇതിനകത്തൊരു ഭാഗ്യക്കുറവുണ്ട്. നിങ്ങളുടെ ഭാഗ്യത്തിൻ്റെ അധിപൻ ബുധൻ നിൽക്കുന്നത് നീചത്തിൽ നിൽക്കുന്ന സൂര്യൻ്റെ കൂടാണ്. അപ്പോൾ ഒരു എമറോൾഡ്, അതാണ് ബുധൻ്റെ രത്നം. അപ്പോൾ ഒരു മരതകം ഒരു 2.5 കാരറ്റ് തൊട്ട് 3.5 കാരറ്റ് വരെ വലത്തെ കയ്യിലെ ചെറുവിരലിൽ ബുധനാഴ്ച ദിവസം രാവിലെ സൂര്യോദയത്തിന് ശേഷം 1 മണിക്കൂറിനം ധരിക്കുന്നത് ഏറ്റവും നല്ലതാണ്. തലേദിവസം മോതിരം പാലിനകത്തിട്ട് ശുദ്ധീകരിക്കണം. വിവാഹം ഈ കുറച്ച് ഈ 2015 ഫെബ്രുവരിക്ക് ശേഷം നടക്കാനുള്ള സാധ്യത ഉണ്ട്. 1 വർഷത്തിനകം. അതെ. എന്തായാലും പ്രേക്ഷകൻ വിളിച്ചതിൽ വളരെയധികം നന്ദി. മറുപടി ലഭിച്ചെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്കൊരു SMS പോകാം. ഓക്കെ. സുപ്രിയയാണ് SMS അയച്ചിരിക്കുന്നത്. 14/1/1989. 14/1/1989 7:15 AM കേരള, രേവതി നക്ഷത്രം. 14/1/1989 7:15 AM കേരള, രേവതി നക്ഷത്രം. രേവതി നക്ഷത്രം എന്താണെന്ന് വെച്ചാൽ എമറാൾഡ്, ഡയമണ്ട്, ബ്ലൂ സഫയർ ആണ് ഇപ്പം ഒരുമിച്ച് ധരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് നല്ലതാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എമറാൾഡ് ഏറ്റവും അനുകൂലമാണ്, ഭാഗ്യരത്നമാണ്. ഡയമണ്ട്, ബ്ലൂ സഫയർ, ഇത് മൂന്നും അനുകൂലമാണ്. കുഴപ്പമില്ല. ലഗ്നത്തിന്റെ അധിപനാണ് ശനി. അപ്പോൾ ശനിയുടെ ബ്ലൂ സഫയർ അനുകൂലമാണ്. 10ാം ഭാവത്തിൻ്റെ അധിപനാണ് ശുക്രൻ. ശുക്രൻ്റെ ആണ് ഡയമണ്ട്. കുഴപ്പമൊന്നുമില്ല. എന്നാലും സുപ്രിയയ്ക്ക് മറുപടി ലഭിച്ചെന്ന് പ്രതീക്ഷിക്കുന്നു. SMS അയച്ചതിൽ വളരെയധികം നന്ദി. നമസ്കാരം. കോഹിനൂർ ജംസ് നിങ്ങളുടെ നിലയിലേക്ക് സ്വാഗതം. നമസ്കാരം. പേര് പറഞ്ഞോളൂ. എൻ്റെ പേര് ജയപ്രകാശ്. ജയപ്രകാശ്. രാവിലെ 4:48
പത്തൊമ്പത് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് 4:45 AM കേരള അവിട്ട നക്ഷത്രമാണോ? എന്താ അറിയണ്ടേ? സെക്കൻഡ് നവംബർ തൊട്ട് കണ്ടകശനിയുണ്ട്. അപ്പൊ അടുത്തൊരു 2.5 വർഷത്തേക്ക് അത്ര അനുകൂലമായ ഒരു സമയമല്ല. അപ്പം അതായത് സെപ്റ്റംബർ 2017 വരെയുണ്ട് ഈ കണ്ടകശനി. അതിനുശേഷം ജീവിതത്തിൽ നല്ല ഉയർച്ച ഉണ്ടാകുന്ന ഒരു ജാതകമാണ്. ഇപ്പം ജനിച്ച സമയത്ത് തന്നെ സൂര്യനെ എൻ്റെ 90% ബലത്തിൽ നിൽക്കുന്ന ജാതകമാണ്. സുപ്രീം ഓഫ് ഓൾ പ്ലാനറ്റ് എന്ന് പറയുന്ന സൂര്യനാണ്. അങ്ങനെയുള്ള ആൾക്കാരുടെ ജീവിതത്തിൽ എപ്പോഴും ഉയർച്ച ഉണ്ടാകണം. പക്ഷേ ഇപ്പോൾ ഈ കണ്ടകശനി കാലത്ത് നമ്മളത് പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. അതിനുശേഷം ഏറ്റവും നല്ല ഒരു ജാതകമാണ്. അതിനകത്ത് ഗജകേസരി യോഗം എന്ന് പറഞ്ഞൊരു യോഗമുണ്ട്. 42 വയസ്സിന് ശേഷം ജീവിതകാലം മുഴുവൻ രാജതുല്യം ജീവിക്കണമെന്നാണ്. 1000 പൂർണ്ണയം തന്നെ കാണത്തക്ക കാലത്തോളം എല്ലാവിധ സൗഭാഗ്യത്തോടും കൂടി രാജതുല്യം ജീവിക്കുക. 1000 പൂർണ്ണയം തന്നെ കാണണമെങ്കിൽ 82 വയസ്സ് 80 വയസ്സ് 8 മാസം ജീവിക്കണം. അപ്പോൾ അതാണ് മിനിമം ആയുസ് ഈ ജാതകപ്രകാരം. അപ്പം അത് എല്ലാവിധ സൗഭാഗ്യത്തിനും കൂടി ജീവിക്കുന്ന ഒരു ജാതകം കൂടാണ്. വളരെ ആഡംബരപൂർണമായി ജീവിക്കണം. കാരണം ഇതിനകത്ത് ലഗ്നത്തിൽ ശുക്രൻ നിൽക്കണം. നല്ലൊരു വിവാഹ ജീവിതം ഉണ്ടാകും. വിവാഹം കഴിഞ്ഞോ? അപ്പം അതൊക്കെ ഇപ്പം ഏറ്റവും നല്ലൊരു ഹാർമോണിയസ് ഫാമിലി ലൈഫ് ഉണ്ടാകുന്ന ഒരു ജാതകമാണ്. ഇതിനകത്ത് ബാക്കി രത്നമായിട്ട് ധരിക്കേണ്ടത് ഈ വ്യാഴത്തിൻ്റെ രത്നമാണ്. യെല്ലോ സഫയർ ആണ് ധരിക്കേണ്ടത്. വ്യാഴം നിൽക്കുന്നത് സൂര്യൻ്റെ വീട്ടിൽ, സൂര്യൻ ക്ഷേത്രത്തിലാണ് നിൽക്കുന്നത്. അത് നീചഗ്രഹമാണ്. അത് മാത്രമല്ല, ഒരു ഭാഗത്ത് കേതുവും ഒരു ഭാഗത്ത് സൂര്യനും നിൽക്കുന്നു. അതിന് പാപമധ്യസ്ഥിതി എന്നൊക്കെ പറയും. അപ്പം വ്യാഴത്തിൻ്റെ ഒരു രത്നം, വ്യാഴത്തിൻ്റെ ബലം കുറയും അങ്ങനെ വരുമ്പോൾ, പാപഗ്രഹങ്ങളിൽ മധ്യത്തിൽ നിൽക്കുമ്പം. അതുകൊണ്ട് ഒരു യെല്ലോ സഫയർ ഒരു 3 to 4 വരെ കാരറ്റ് വലത്തെ കയ്യിലെ ചൂണ്ടുവിരലിൽ വ്യാഴാഴ്ച ദിവസം രാവിലെ സൂര്യോദയത്തിന് ശേഷം 1 മണിക്കൂറിനകം ധരിക്കുക. തലേദിവസം മോതിരം പാലിനകത്തിട്ട് ശുദ്ധീകരിക്കുക. ഓക്കെ, എന്തായാലും ജയപ്രകാശ് മറുപടി ലഭിച്ചെന്ന് പ്രതീക്ഷിക്കുന്നു. വിളിച്ചാൽ വളരെയധികം നന്ദി. നമ്മുടെ ഷോ വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായിരിക്കും. അതെ, പ്രേക്ഷകർക്ക് എന്തായാലും തത്സമയം മറുപടി നൽകിയതിൽ വളരെയധികം നന്ദി. അതുപോലെ പ്രേക്ഷകരുടെ ജ്യോതിഷ രത്ന വാസ്തു സംബന്ധമായ വിശദമായ എല്ലാ സംശയങ്ങൾക്കും എല്ലാ ദിവസവും രാവിലെ 8:30 മുതൽ 9 മണി വരെ തത്സമയം പ്രശസ്ത ആസ്ട്രോജമോളജിസ്റ്റ് ആർ ബാബു നരേന്ദ്ര തത്സമയം മറുപടി നൽകുന്നതായിരിക്കും. പ്രേക്ഷകരുടെ ജ്യോതിഷ രത്ന വാസ്തു സംബന്ധമായ പ്രത്യേകിച്ച് അനുകൂല രത്നങ്ങളെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വിശദമായ സംശയങ്ങൾക്ക് അദ്ദേഹത്തെ നേരിട്ട് വിളിക്കാം. അദ്ദേഹത്തിൻ്റെ നമ്പർ താഴെ കാണാം. വെബ്സൈറ്റും ഇമെയിൽ ഐ ഡിയൊക്കെ ലഭ്യമാണ്. അദ്ദേഹത്തിന് വിളിച്ച് നേരിട്ട് കൺസൾട്ടേഷൻ എടുക്കാവുന്നതാണ്. 46 വർഷത്തോളം അദ്ദേഹത്തിന് ഇത് ഈ ശാസ്ത്ര ആസ്ട്രോജമോളജിയുമായിട്ട് വളരെ അടുത്ത പരിചയസമ്പന്നനായ വ്യക്തിയാണ്. അദ്ദേഹം താമസിക്കുന്നത് ബർദുബായിലാണ്. അതുപോലെ കൊഹിനൂർ ജെംസിൽ നിന്നും പ്രേക്ഷകർക്ക് അനുകൂല രത്നങ്ങൾ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. സ്പെഷ്യൽ ഡിസ്കൗണ്ട് ലഭ്യമാണ്. ഞങ്ങളെ ബന്ധപ്പെടാവുന്നതുമാണ്. ഇന്നത്തെ ദിവസം ശുഭകരമാവട്ടെ. നാളെ കാണുന്നതുവരെ നന്ദി, നമസ്കാരം. നമസ്കാരം.